നല്ല കെട്ടിളം കയറില്ല അല്ലേ, കലങ്ങി തലങ്ങി തെളിഞ്ഞുള്ള ജവാ. പെട്ടെന്ന് എടുക്ക്, പെട്ടെന്ന് എടുക്ക്, പരിപ്പാടും ചായ, പരിപ്പാടും ചായ കുടിക്കാൻ പോണം. പെട്ടെന്ന് നോക്ക്, പെട്ടെന്ന് നോക്ക്. യാ മോനെ, ഏതാ പോണ്? അതെ, കുടിക്ക് ഇഞ്ചു വെളുപ്പിലും മേടിക്കാൻ പറഞ്ഞിട്ട് മറക്കെടുത്തിട്ടാ. അതേ അവസ്ഥ കേട്ടോ, നമ്മളെ പഞ്ചായത്തിലെ അവസ്ഥയാണ് ഇത്. കണ്ടാ, ആകെ കുണ്ടും കുഴിയാണ്, കുണ്ടും കുഴി. 16-ാം വാർഡ് പെരുമ്പടപ്പ് പഞ്ചായത്ത്. ഇത് കണ്ടില്ലേ, മഴ പെയ്ത ഫുള്ള് വെള്ളം കെട്ടിക്കൽ തന്നെ പണി. അപ്പൊ ഇത് കാണൂരൊക്കെ ഒന്ന് തെരു വിളിച്ചോളി, എന്നാലും ശരിയാക്കി തന്നാ മതി. ഇത് നമ്മളെ പുതിയ നാഷണൽ ഹൈവേ ഉണ്ട, പുതിയ നാഷണൽ ഹൈവേ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ കാപ്പിലിക്കാട് സിറ്റിയിൽ നിന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ തൃശ്ശൂരൊക്കെ പണി ഭയങ്കര ശോകണ്ട, ഭയങ്കര ശോകം മൂകാണ് പണി. എന്തെങ്കിലൊക്കെ കണ്ടന്റ് കിട്ടും എന്നുള്ള പോക്കാണ് പോകണം. നമ്മള് കിട്ടായിരിക്കും, നോക്കി വെക്കാം. ഹൈവേ അല്ലേ, എവിടുന്നേക്കാളും കിട്ടും. മഴ കൊണ്ട് തുടങ്ങി കഴിഞ്ഞാൽ എന്റെ കേരളം എത്ര സുന്ദരം നോക്ക്. ആ ചൂട്ടത്തിൽ കിടന്ന് ഞാൻ എന്ത് കഥണ്ട്, ഒരു കഥയില്ല. പക്ഷെ ആ ചൂട്ടത്തിൽ തന്നെ എല്ലാരും ഓടും ചെയ്യും അല്ലേ. പൈസ കിട്ടണെങ്കിൽ അങ്ങുണ്ടോ, ജീവിതം കിട്ടണെങ്കിലും ഉണ്ട്. കാലത്തിന്റെ സ്ലാബുകളെ പണി കഴിഞ്ഞണ്ടല്ലോ മോനെ, റോഡ് പൊളിക്കൂ. അല്ല റോഡ് പൊളിക്കല്ല, സംഭവം പൊളിക്കുന്നു. അങ്ങനെ നമ്മൾ എവിടെ എവിടെ ഇവിടെ കിണറല്ലേ, പാപ്പാളി എത്താനായി. പാപ്പാളി പാപ്പാളിന് എത്താനായി. എവിടുന്ന് കിട്ടും പരിപ്പ് വട, എവിടുന്ന് കിട്ടും ചായ. ഇവിടുന്ന് റോഡങ്ങണ്ട് ഡിവൈഡ് ആയിട്ടാണ് പോകും അല്ലേ. പാപ്പാളിന്ന് ഡിവൈഡായിട്ട് പോയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ. ഇനി ഓളി കൂടെ പോവാം, നമുക്ക് ഇല്ലല്ലോ. പോയോക്ക, പോട്ടെ പോട്ടെ. മിഞ്ഞാന്ന് ഈ തട്ടുകടന്ന് ഞാന് ഈ തട്ടുകട, ഈ രണ്ട് തട്ടുകടല്ലോ. മിഞ്ഞാന്ന് ചായം കുടിച്ച് ഉള്ളിപാടി നിന്നു. എന്റെ മോനെ വയറ്റിന്ന് പോയിട്ടാണ് കിടന്നൊരു കിടന്നു. അത്യോ അത്യോ, അതിന്റെ ശേഷം ഞാൻ അവിടെ നമ്മള് രാജി വെച്ചി. കിട്ടിയില്ലോ വീട് സ്ട്രക്ചർ നോക്കിയോയി. നാടും നഗരവും, നമ്മുടെ അടുത്ത വീഡിയോയുടെ പേരെന്താ അറിയോ? നാടും നഗരവും. അല്ല നാട്ടിലെ കാഴ്ചകൾ, അതാണ് കേട്ടുള്ളത്. നാട്ടിലെ കാഴ്ചകൾ പാർട്ട് 2 വന്നിട്ടുണ്ട്. ഇത് പാർട്ട് 3 ടൂന്നിട്ടുണ്ട്. എന്താ ഇവിടെ കാണുമാരുണ്ടോ? ഏറ്റപ്പെട്ടുണ്ടല്ലോ. ആ നമ്മള് മന്ദലംകുന്ന് ബീച്ച് ചാടിക്കാൻ വേണ്ടിട്ട് നമ്മൾ മന്ദലംകുന്ന് ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, മന്ദലംകുന്ന് ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. പരിപ്പോടൻ ചായ്, നമ്മളെ നാടും കേറി പോട്ടാ. യൂട്യൂബിലൊക്കെ എന്റെ മന്നലാങ്കുന്ന് ബീച്ചിൽ നമ്മൾ ചാടിക്കാൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് മന്നലാങ്കുന്ന് ബീച്ചിന്റെ തെരുവോരങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരുവോരം തന്നെയല്ലേ എൻട്രൻസ്? ആഹാ, പാർക്ക്. അങ്ങനെ ഇത് കുട്ടികൾക്കുള്ള ഒരു ചെറിയൊരു പാർക്കും ഇവിടെ സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. ഒരു പാർക്ക് ഇവിടെ
അപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ആരും കാല് സ്ലിപ്പാവാതെ ശ്രദ്ധിക്കുക. ആകപ്പാടെ വെള്ളക്കെട്ടാണ്. വാ, നമുക്കവിടെ നടപ്പാത ഉണ്ട്. നടപ്പാതയിലൂടെ എന്റെ മോനെ. ഓ, പക്ഷേ അതെ, നമുക്ക് ഇതിൻ്റെ അപ്പുറം എന്താ വേണ്ടി? ഇതിൻ്റെ അപ്പുറം എന്താ വേണ്ടി? കാറ്റാടികളാണ് മക്കളെ, കാറ്റാടികൾ. അന്നും ഇന്നും അന്നലൊന്നൊരു വികാരമാണ്. കടക്കാരൻ നമ്മളെ പറ്റിച്ചു ഗൈസ്. ദേർ ഈസ് ഓൺലി ഉപ്പിലിട്ടത്. ചായ ഇല്ല, പരിപാടിയില്ല. ഇനി ചായയും പരിപാടിയും ഉള്ള സ്ഥലം തപ്പി കിടക്കണം. കംപ്ലീറ്റ് തിണ്ട കൊണ്ടിരിക്കുന്നു തരട്ടാ. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറിയിട്ടുണ്ടാ. ഏറെ ശബ്ദം കലങ്ങിക്കെടുക്കണ കവള. ദേ, കറുപ്പ് കളർ. പക്ഷെ ഈ സമയത്ത് നല്ല മീൻ ഉണ്ടാവും കേട്ടാ. ഇഷ്ടം പോലെ മീൻ ഉണ്ടാവും. നല്ല കയറ്റാണ് കയറുക കേട്ടാ. ഇവിടെ അത്യാവശ്യം കരണ്ടായിരുന്ന ഏരിയാണ്. ഈ കടലിൻ്റെ ഇവിടെ അത്യാവശ്യം കരണ്ടായിരുന്നു. ഇപ്പൊ ആകെപ്പാടെ ചെറിയ ഭാഗം മാത്രമേ കരുള്ളൂ. ഈ കണ്ണ മാത്രമേ കരുള്ളൂ. ബാബാ തരേ വാ. കടലിന്റെ മക്കളെ നിങ്ങൾ ഇവിടെ. ഓ മൈ ഡിയർ മദാമാ. കടലിന്റെ മക്കളെ. ഓ മൈ ഡിയർ മദാമ, ഹവ് ആർ യു? ഹലോ, ഹവ് ആർ യു? നല്ല ദാഹ്. ഊഹു, നല്ല കേട്ടുകൾ കയറില്ലല്ലേ. ചെളിവെള്ളട്ടാ, ചെളിവെള്ളാണ്, ചെളിവെള്ള, ആകെ ചെളിവെള്ളാണ്. എന്താ ആകെ ചെളിയടാ. എന്താടാ വേറിപ്പന്നുണ്ട്. തലങ്ങി തെളിഞ്ഞ വെള്ളാണ്. ആ കടൽ ശുഭിതനാണ് കടൽ. കാണുന്ന കാറ്റാടിക്കൂടിനുള്ളിലൂടെ ഒക്കെ എത്ര പ്രാവശ്യം തെണ്ടി തിരിഞ്ഞു നടന്ന സ്ഥലം എന്നറിയാം. പക്ഷെ ഒന്ന് വാ, നമുക്ക് ഇതിനൊക്കെ തെണ്ടി തിരിഞ്ഞു നോക്കാം. അടിപൊളി സിനിമ ഷോട്ടൊക്കെ കൊടുക്കണ്ട. ഇത് കാറ്റാടിയാണ്, കാറ്റാടി. ഓഹോ, റീൽസ് എടുത്ത് തകർക്കാണല്ലോ. തകർത്ത് ആടാണല്ലോ റീൽസ് എടുത്തിട്ട്. ഈ വീഡിയോയുടെ ക്യാപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ പിടിച്ചു കായസ്മായിരിക്കും. അതായിരിക്കും നമ്മളെ ക്യാപ്ഷൻ. ഇനിയിപ്പോ ആ ക്യാപ്ഷൻ എന്തെങ്കിലും പെടാതെ അടിച്ചാൽ ആരും നമ്മളെ തലവേണ്ടേ. ആദ്യം നമ്മൾ പറഞ്ഞിട്ട് പരിപാടിയാണ് കംപ്ലീറ്റ് ഉള്ളു. ഞങ്ങള് പറയാൻ നിൽക്കില്ല. ഞാൻ അവിടെ നേരെ ചായ കണ്ടില്ല. ഞാൻ ചായക്കടയില് സൈഡാക്ക. ചായയും പരിപ്പോടും ലക്ഷ്യം. അത് കുടിക്ക. ഇഞ്ചി എഴുത്തില് മറക്കണ്ട അർച്ചത് വേറെ കേട്ടില്ലെന്ന്. പരിപ്പോട് രണ്ടെണ്ണം വരണ്ട. അടിച്ച ചായ അടിച്ചില്ലെങ്കിൽ എന്താ അടിക്കണോ? അടിച്ചരും. ആ രണ്ട് പരിപ്പോടെ ലാസ്റ്റ് രണ്ടെണ്ണം അല്ലേ? അത് നമുക്ക് എന്നാളി രണ്ടെണ്ണം നോക്കി. രണ്ടെണ്ണം എന്താ എന്താ വേണ്ടി ചെടുത്തോ? പരിപ്പോട വിട്ട് അടിച്ച ചായ. മസാല, മുട്ട ബജി, കാടി എണ്ണ. മസാല പോണ്ടല്. ബീട്രൂട്ടൊക്കെ ഉണ്ടല്ലോ. ബീട്രൂട്ടൊക്കെ ഉണ്ടല്ലോ മസാല പോണ്ടല്. ബീട്രൂട്ടൊക്കെ ഉണ്ടല്ലോ മസാല കൊണ്ടിരുന്നു.
ബീട്രൂട്ടിന് റേറ്റ് കുറവാ ഇപ്പോ. ബീട്രൂട്ടിന് റേറ്റ് കുറവായിരിക്കാം. അമ്പതിന് അടിക്കൊന്നും ഇല്ലല്ലേ പച്ചക്കറിയൊക്കെ. വിട്ടിത്തം ഇട്ട് റേറ്റ് ആയിക്കണല്ലേ. സത്യം പറഞ്ഞ ജീവിക്കാൻ പറ്റില്ല എന്നായി. അല്ലേക്കാ 300 ഓ എന്താപ്പോ കഥ വേണ്ട. ഈ രണ്ടൊരു കേസ് മേടിക്കുമ്പോഴത്തിനുള്ളൂ 200 rupees. എന്താലേ ഭരിക്കുന്നവർക്കറിയാടാ അല്ലേ, റോക്കറ്റ് പോലെ പേസ് കൂട്ടാൻ ഭരിക്കുന്നവർക്കറിയാം അല്ലേ. അവരുടെ ഭരണത്തിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കും എന്തായിരിക്കും സെക്യൂർഡ് ആയിരിക്കും നമ്മൾ അല്ലേ. അതെന്നെ മോനെ എളുപ്പല്ലട്ടാ, ജീവിക്കാൻ എളുപ്പല്ല മോനെ. അവിടെ ആകെ പറയും ഏ അല്ല ശരിയാവും, ശരിയാ മതിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ പച്ചക്കറി വിശേഷവുമായി നമ്മുടെ ബ്ലോഗ് വിടച്ചിട്ട് നമ്മൾ അവസാനിക്കണം അല്ലേ. അർഷദാ ഇനി നാളെ നമ്മൾ കാണട്ടെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നാളെയും വരാം. അപ്പോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പോ നേരം കൊലപ്പുറ പലർന്നു പറഞ്ഞ പോലെ എത്തിന് എന്താ പറയാ ഇരുട്ടി തുടങ്ങി. അതന്നെ ആ കരകര കറുത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും ബൈ ബൈ, നാളെ കാണാം. ബൈ ബൈ.